നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന പ്രയോഗം കേട്ടിട്ടുണ്ട്. അതേ പ്രയോഗം ഇപ്പോൾ പ്രാവർത്തികമായിരിക്കുന്നത് സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിലാണ്. സുപ്രീംകോടതി വിധിയിൽ സർക്കാരിനുണ്ടായ തിരിച്ചടിയിൽ CPM പ്രതിഷേധിക്കുന്നത് കേരള ഗവർണറോട്. സാങ്കേതിക സർവകലാശാല VC നിയമനം റദ്ദാക്കിയത് സുപ്രീംകോടതിയാണെങ്കിലും സർക്കാരിന്റെ പ്രതികാരം മുഴുവൻ ഗവർണറോടാണ്. കേരള ഗവർണർക്കെതിരായ LDF സമരത്തെ വിമർശിച്ചിരിക്കുകയാണ് BJP. സാങ്കേതിക സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീംകോടതിയിൽ തോറ്റതിനാണ് സമരമെന്നാണ് സുരേന്ദ്രൻ പരിഹസിക്കുന്നത്. സുപ്രീംകോടതിക്കെതിരാണോ തങ്ങളുടെ സമരം എന്ന് കൂടി പറയാൻ മുഖ്യമന്ത്രിയും ഇടതു നേതാക്കളും തയ്യാറാകണം. ഗവർണർക്കെതിരായ LDF സമരം നനഞ്ഞ പടക്കമാണെന്ന് ഉറപ്പാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. സാങ്കേതിക സർവകലാശാല വിധി എല്ലാ സർവകലാശാലകൾക്കും ബാധകമാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ തെരുവിൽ നേരിടാനാണ് ഉദ്ദേശമെങ്കിൽ തിരിച്ചും അത് പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം ഇടതു നേതാക്കളെ ഓർമ്മിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയ സർക്കാർ ഇപ്പോൾ വീണ്ടെടുത്ത് കിടന്ന് ഉരുളുന്നുവെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു. അഴിമതിയും സ്വജനപക്ഷപാതവും ബന്ധു നിയമനങ്ങളും ചോദ്യം ചെയ്തതിനാണ് ഗവർണറെ RSS-കാരനായി CPM മുദ്ര കുത്തുന്നത്. അഴിമതിക്കെതിരെ ശബ്ദിക്കുന്നവരെല്ലാം RSS ആണെന്ന് CPM സമ്മതിച്ചിരിക്കുകയാണ്. അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ ഗവർണർക്ക് BJPയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുമെന്നും സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ചുവപ്പുവൽക്കരിച്ച് പൂർണ്ണമായും തകർക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. എല്ലാ നിയമനങ്ങളും LKG സെന്ററിൽ നിന്നാണ് വരുന്നത്. യോഗ്യതയുള്ളവരെ പരിഗണിക്കാതെ UGC മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഇഷ്ടക്കാരെ VC-മാരാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. അത് നടപ്പില്ല എന്നാണ് സാങ്കേതിക സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി വ്യക്തമാക്കുന്നത്. ഗവർണറെ ഭീഷണിപ്പെടുത്താനുള്ള ഇടതുപക്ഷത്തിന്റെ നീക്കത്തിനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം BJP നേതൃത്വം നൽകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം IA നിന്ന് ഉറപ്പായതോടെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇടതുമുന്നണി പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയത്. നവംബർ 15 രാജ്ഭവന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കാനാണ് തീരുമാനം. ഇന്ന് ചേർന്ന മുന്നണി നേതാക്കളുടെ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിഷേധത്തിൽ പങ്കെടുത്തേക്കും.